നമസ്കാരം പ്രിയരെ. നാം ദിവസവും ഓട്ടപ്പാച്ചില്ല, തിരക്കോട് തിരക്കിട്ട ജീവിതം, കൂട്ടത്തിലുള്ളവരെ ശ്രദ്ധിക്കാൻ സമയമില്ല. അപ്പോൾ ജീവിതത്തിൻ്റെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തേക്കുള്ള ആ ഓട്ടപ്പാച്ചില് നാം നമുക്ക് വേണ്ടപ്പെട്ടവരെ തന്നെ വേണ്ടതുപോലെ ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പോൾ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്ന ചിന്താവിഷയം, എന്തിനു വേണ്ടി ഓടുന്നു എന്നതുപോലെ തന്നെ എങ്ങനെ ഓടുന്നു എന്നതും വളരെ പ്രധാനമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ നമ്മുടെ ആളുകളുടെ ഇടയിലുള്ള ചിന്ത, മറ്റുള്ളവരെ തോൽപ്പിച്ചാൽ മാത്രമേ സ്വയം ജയിക്കാൻ കഴിയൂ എന്നൊരു ചിന്തയുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ മത്സര പരീക്ഷകളും പഠന രീതികളും എല്ലാം തന്നെ നമ്മളോട് പറഞ്ഞു തരുന്നത്. എന്നാൽ നാം അറിയേണ്ടത് അതല്ല. മറ്റുള്ളവരെ തോൽപ്പിച്ചാൽ മാത്രമേ സ്വയം ജയിക്കാൻ കഴിയൂ എന്നതിനേക്കാൾ ഉപരി, നാം മറ്റുള്ളവരെ തോൽപ്പിക്കാതെ നമുക്കെങ്ങനെ ജയിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഓരോ ദിവസവും രാവിലെ എത്തിയാൽ മനസ്സിലെ ചിന്ത എങ്ങനെയാണ് തന്നോട് ഓപ്പോസിറ്റ് സൈഡ് നിൽക്കുന്നയാളെ തോൽപ്പിക്കാൻ സാധിക്കുക, ആ ഒരു വിചാരവുമായി ഇറങ്ങുന്നവർക്ക് എങ്ങനെയാണ് ക്രിയാത്മകമായ ചിന്ത മനസ്സിലുണ്ടാകുന്നത്, എങ്ങനെയാണ് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിതത്തെ ക്രമീകരിക്കാനാകുന്നത്, പരാജയപ്പെടുത്താൻ ഇറങ്ങുന്നവരുടെ മനഃശാസ്ത്രം ഭീതിയും അസൂയയും ശത്രുതയുമായി ബന്ധപ്പെട്ടതായിരിക്കും എന്ന് നാം തിരിച്ചറിയണം. സ്വന്തം പ്രാപ്തി വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ അന്യൻ്റെ മത്സരക്ഷമത തകർക്കുന്നതിൽ അവർ ആനന്ദം കണ്ടെത്തുന്നവരുമാകാം. ജയിക്കാനായി മാത്രം ഓടുന്നവരുണ്ട്, ജീവിക്കാൻ വേണ്ടി ഓടുന്നവരുണ്ട്, തോൽക്കാതിരിക്കാൻ വേണ്ടി ഓടുന്നവരുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും ഓട്ടത്തിൻ്റെ പിന്നിലെ ലക്ഷ്യം വ്യത്യസ്തമായിരിക്കും. ലക്ഷ്യം മാറുന്നതിനനുസരിച്ച് ജീവിതത്തിൻ്റെ ഗുണനിലവാരവും പ്രവർത്തന രീതികളും മാറും. അതിജീവന പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്ന ചില ആളുകളും നമുക്കിടയിലുണ്ട്. അപ്പോൾ നമ്മുടെ ചുറ്റിലും അവരെ ബഹുമാനിക്കുന്നതിലും അവർക്ക് വേണ്ടി ഒന്നും മാറി നിൽക്കുന്നതിലും അതിനൊക്കെ ജീവിതത്തിലെ ധന്യനിമിഷമായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. അപ്പോൾ സമൂഹത്തിന് ബലം നൽകുന്നവൻ സ്വയം ബലപ്പെടുത്തുകയും കൂടി ചെയ്യുന്നുണ്ട് എന്നതിന് വേണ്ടി, അതായത് സമൂഹത്തിന് വേണ്ടി ബലം കൊടുക്കുമ്പോൾ അവൻ സ്വയം ബലപ്പെടുത്തുകയും കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, എന്തിനു വേണ്ടി ഓടുന്നു എന്നതുപോലെ തന്നെ എങ്ങനെ ഓടുന്നു എന്നതും വളരെ പ്രധാനമാണ് എന്നതാണ് ചിന്തിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം തന്നെ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നമ്മൾ എപ്പോഴും സ്കൂളിലെ മറ്റുള്ളവരെ തോൽപ്പിച്ചിട്ട് ജയിക്കണമെന്നുള്ളത് കുട്ടികളോട് പറഞ്ഞു കൊടുക്കാതെ അവനവൻ്റെ ക്രിയാത്മകത, സർഗശേഷി, അവനവനിലുള്ള ആ ഒരു എനർജി, ഇവയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് സ്വന്തം പ്രാപ്തി വർദ്ധിപ്പിക്കുവാനായിട്ട് സാധിക്കുക. ഒപ്പം നാം ശ്രദ്ധിക്കേണ്ടത് അന്യൻ്റെ മത്സരക്ഷമതയെ തകർക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം, ആ തകർക്കുന്നതിൽ ആനന്ദം കണ്ടെത്താതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈയൊരു അറിവ് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുന്നു. കൂടുതൽ കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് കേൾക്കുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.